Pilikkod Madivailile Talarvada Rogiyaya Kunjambu Vinde Kolavadakam Pradikale Velliyazhcha Kodathiyil Hajaraki Sambhavathil Bhari Ulpade Moonu Pereyanu Police Arrestu Cheythathu ഭാര്യ ജാനകി സഹോദരിയുടെ മകൻ അന്നൂർ സ്വദേശി രാജേഷ് പയ്യന്നൂർ കണ്ടങ്ങാളിയിലെ അനിൽ എന്നിവരെയാണ് ചന്ദേര ഇൻസ്പെക്ടർ പി നാരായണൻ അറസ്റ്റ് ചെയ്തത്. പോലീസ് എത്തിയപ്പോൾ ആശുപത്രിയിൽ നിന്നും മുങ്ങിയ പ്രതികളെ വ്യാഴാഴ്ച രാവിലെ 11:00 പയ്യന്നൂരിലെ ബാറിൽ നിന്നാണ് പിടികൂടിയത്. ജാനകിയെ വീട്ടിൽ വെച്ചും കസ്റ്റഡിയിലെടുത്തു. ഫ്രീസറിൽ സൂക്ഷിക്കുന്നതിന് ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ചപ്പോൾ രക്തക്കറയും കഴുത്തിലെ പാടും ശ്രദ്ധയിൽപ്പെട്ടതാണ് കൊലപാതകമെന്ന സംശയത്തിനിടയാക്കിയത്. തുടർന്ന് ചന്ദേര പോലീസിൽ വിവരം നൽകി. പ്രാഥമിക പരിശോധനയിൽ ദുരൂഹത കണ്ടതിനാൽ മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അസുഖബാധിതനായ ഇയാളെ പരിചരിക്കുന്നതിലുള്ള പ്രയാസമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ജാനകിയുടെ നിർദ്ദേശപ്രകാരമാണ് സഹോദരിയുടെ മകനടക്കം രണ്ടുപേരും രാത്രി വീട്ടിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. രാജേഷ് കുറച്ചു ദിവസമായി പരിസരത്തുള്ള അമ്മാവന്റെ വീട്ടിലായിരുന്നു താമസം. സംഭവസമയം കൊല്ലപ്പെട്ട കുഞ്ഞമ്പു കോവിഡ് പോസിറ്റീവായിരുന്നു. കട്ടിലിൽ ഉറങ്ങുകയായിരുന്ന വൃദ്ധനെ ഭാര്യയുടെ സഹായത്തോടെ അനിലാണ് കഴുത്തു ഞെരിച്ചതെന്ന് പോലീസിനോട് സമ്മതിച്ചു. ഇയാളുടെ കയ്യിലുള്ള സ്റ്റീൽ വള കൊണ്ട് കുഞ്ഞമ്പുവിന്റെ മുഖത്ത് മുറിവേറ്റിരുന്നു. ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വാർന്ന നിലയിലായിരുന്നു. കട്ടിലും നിലത്തുമുണ്ടായിരുന്ന രക്തം കഴുകി തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു. ചന്ദേര ASI MV ശ്രീദാസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. കാസർഗോഡ് നിന്നെത്തിയ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും വീട്ടിലെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭയിലെ 27 വിദ്യാലയങ്ങളിലും ഡിജിറ്റൽ പഠന സൗകര്യം ഏർപ്പെടുത്തിയതിന്റെ പ്രഖ്യാപനവും നഗരസഭാ പരിധിയിലെ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കുള്ള അനുമോദനവും നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്കൂളുകളിലും ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 100% വിജയം നേടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. ഈ വലിയ വിഷമങ്ങൾക്കടിയിൽ പ്രയാസങ്ങൾക്കടിയിൽ വിദ്യാർത്ഥികളെ അക്കാദമിക രംഗത്തേക്ക് ഫലപ്രദമായിട്ട് നയിക്കാൻ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള അഹോരാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വലിയ പരിശ്രമമാണ് നടന്നത്. അതിൽ ഭാഗവാക്കായിട്ടുള്ള എല്ലാവരെയും നഗരസഭയിലെ 27 വിദ്യാലയങ്ങളിലെ 1075 വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം ലഭ്യമായി. കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വിനോദ് കുമാർ മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ബാലൻ, ടി വിശ്വനാഥൻ, സി ജയ, സജിത VV, AIO വിനോദ് കുമാർ KK, പ്രകാശൻ KC, വസുമതി KK, KK ഫൽഗുനൻ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 7 സ്കൂളുകളിലെ പ്രഥമാധ്യാപകരെയും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉപഹാരം നൽകി ആദരിച്ചു. ഡിജിറ്റൽ പഠനത്തിലും വിജയത്തിലും മികച്ച നേട്ടം കൈവരിച്ച നഗരസഭയ്ക്കുള്ള ഉപഹാരം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വിനോദ് കുമാറിൽ നിന്നും ചെയർപേഴ്സൺ KV ലളിത ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ സ്വാഗതവും ഇംപ്ലിമെന്റ് ഓഫീസർ TV വിനോദ് നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കൊക്കാനശ്ശേരി പോസ്റ്റ് ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രഖ്യാപിച്ച പണിമുടക്ക് നിരോധിച്ചതിനെതിരെയും കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള 44 ആയുധ നിർമ്മാണ ഫാക്ടറികൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയുമാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പയ്യന്നൂർ കൊക്കാനശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ KV പത്മനാഭൻ അധ്യക്ഷനായി, KV രാമചന്ദ്രൻ, PV പത്മനാഭൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പയ്യന്നൂർ പഴയ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളിക്കിൽ ഇക്കോ ടൂറിസം പദ്ധതി പ്രവർത്തനം താളം തെറ്റി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കിലെ സോളാർ വിളക്കുകൾ നശിച്ചു. പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. കേരള സർക്കാർ ടൂറിസം വകുപ്പ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ കീഴിൽ വെള്ളിക്കിൽ പ്രദേശത്ത് ആരംഭിച്ച ടൂറിസം പദ്ധതി നാശത്തിലേക്ക്. പ്രകൃതി രമണീയമായ പ്രദേശമായിരുന്നു വെള്ളിക്കിൽ. ഇവിടുത്തെ ടൂറിസം സാധ്യത മനസ്സിലാക്കിയ ജെയിംസ് മാത്യു MLA മുൻകൈയെടുത്താണ് പ്രദേശം ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയത്. സോളാർ വിളക്കുകളും ഇരിപ്പിടങ്ങളും മനോഹരങ്ങളായ നടപ്പാതകളും ഒരുക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കിൽ സൗകര്യമൊരുക്കിയിരുന്നു. എന്നാൽ ഇന്ന് പാർക്കിന്റെ അവസ്ഥ ഏറെ ദയനീയമാണ്. പാർക്കിലെ സോളാർ വിളക്കുകൾ മുഴുവൻ നശിച്ചു. ഇവയുടെ ബാറ്ററി പോലും കാണാനില്ല. പാർക്കിലെ ഇരിപ്പിടങ്ങളും ഊഞ്ഞാലുകളും തുരുമ്പെടുത്തു നശിച്ചു. പ്രദേശം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറി. ലക്ഷങ്ങൾ മുടക്കി ഇവിടെ സംരംഭങ്ങൾ തുടങ്ങിയവരുടെ സംരംഭങ്ങളും നഷ്ടത്തിലാണ്. പാർക്കിനോട് തികഞ്ഞ അനാസ്ഥയാണ് അധികൃതർ കാണിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് വളരെ കുട്ടികോഷിച്ച് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ ആദ്യം തന്നെ ആദ്യകാലത്ത് ജനങ്ങളൊക്കെ വളരെയധികം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.
ഈ പ്രദേശത്ത് ഒരു വൈകുന്നേരങ്ങളിലും അത് ഒഴിവ് സമയങ്ങളിലൊക്കെ പിന്നെ കുടുംബസമേതം വന്ന് ഇരിക്കാനും സമയം ചെലവഴിക്കാനും ഉള്ള ഒരു താവളമായിരുന്നു. ഇന്ന് ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാരണം അതിനേറ്റവും ആകർഷകമായിട്ടുണ്ടായത് നമ്മുടെ സോളാർ ലൈറ്റുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നെ പാനലുകൾ മാത്രമാണ് ഇപ്പം നിലവിലുള്ളത്. വാച്ചുകളൊക്കെ പൊട്ടി വീണ് ബാറ്ററി പിന്നെ ഇന്ന് ഒരു തുണ്ണും അതിൻ്റെ ബാറ്ററി കാണുന്നില്ല. അത് വഹിച്ചു വെച്ചതാണോ അല്ല ആരെങ്കിലും അടിച്ചു കൊണ്ടുപോയതാണോ ഒന്നും അറിയില്ല. ഇന്ന് ഇത് ഈ പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചസമയങ്ങളിലെല്ലാം ഒക്കെ വളരെ ദൂരത്ത് തന്നെ പിന്നെ ആൾക്കാർ വാഹനങ്ങളിൽ ഇവിടെ എത്തി ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതായിട്ടും അത് കച്ചവടം ചെയ്യുന്നതായിട്ടും പിന്നെ ഇവിടെ കോവിഡ് കാലത്ത് പാർക്കിൽ ആളുകൾക്ക് പ്രവേശനമില്ല. ഇവിടുത്തെ പൊതുമുതൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിക്കാൻ പോലീസ് അധികാരികളും തയ്യാറാകണം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവ് അറസ്റ്റിൽ. തളിപ്പറമ്പ് ചിറവക്ക സ്വദേശി PM സുനിലിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കാത്ത സംഭവം വിവാദമായതോടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. പലതവണ സ്കൂട്ടറിലെത്തിയാണ് സുനിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലിന് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. എല്ലാം പകൽ സമയത്തായിരുന്നു. ശല്യം സഹിക്കവയ്യാതായതോടെ വിദ്യാർത്ഥിനികൾ നഗ്നതാ പ്രദർശനത്തിന്റെ വീഡിയോ ചിത്രീകരിച്ച് പോലീസിന് നൽകുകയായിരുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും പരിയാരം പോലീസോ മെഡിക്കൽ കോളേജോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നായിരുന്നു നേരത്തെ വിദ്യാർത്ഥിനികൾ പറഞ്ഞിരുന്നത്. ഇതിനു പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ടു. തുടർന്ന് കണ്ണൂർ റൂറൽ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. പരിയാരം SI രൂപ മധുസൂദനന്റെ നേതൃത്വത്തിലാണ് തളിപ്പറമ്പ് ചിറവക്ക് സ്വദേശിയായ സുനിലിനെ അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികൾ നൽകിയ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളുമാണ് പോലീസിന് പ്രതിയെ തിരിച്ചറിയാൻ സഹായകമായത്. ക്രൈം സ്ക്വാഡ് ASI AG അബ്ദുൾ റൌഫ്, സീനിയർ CPO മാരായ നൌഫൽ അഞ്ചലത്ത്, പ്രമോദ് കുമാർ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കടലോര മക്കളുടെ സമൃദ്ധിക്കായി പുതിയങ്ങാടിയിൽ പ്രാർത്ഥനയും പഴം എറിയൽ ചടങ്ങും നടന്നു. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുതിയങ്ങാടി ഭണ്ഡാര കമ്മിറ്റി, കടക്കോടി തൊഴിലാളി സംരക്ഷണ സമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട്ടപ്രാർത്ഥന സംഘടിപ്പിച്ചത്. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വർഷങ്ങളായി മഴക്കാലത്ത് കടലോര മക്കളുടെ സമൃദ്ധിക്കും മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നതിനും പുതിയങ്ങാടി കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന നടന്നുവരുന്നു. പാണക്കാട് കൊടപ്പനക്കിൽ തറവാട്ടിലെ തങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. മത്സ്യസമൃദ്ധിക്കായി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കടലിലേക്ക് പഴമെറിയൽ ചടങ്ങ് നടന്നു. ഭണ്ഡാര കമ്മിറ്റി പ്രസിഡന്റ് AV അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. TK അബ്ദുള്ള ഹാജി, BC കാസിം, അബ്ദുൽ കരീം ചേലേരി, കായിക്കാരൻ സഹീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ കൃഷിനാശം. ഏരമൻ നോർത്തിലെ R രവീന്ദ്രൻ നമ്പ്യാരുടെ കൃഷിയിടത്തിലെ തേക്ക് കടപുഴകി മഴമറ തകർന്നു. ഏരമം നോർത്ത് ഭാഗത്ത് കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിലും മഴയിലും വ്യാപകമായി കൃഷി നശിച്ചു. ശക്തമായ കാറ്റിൽ വലിയ തേക്ക് കടപുഴകി വീണ് R രവീന്ദ്രൻ നായരുടെ മഴമറ പൂർണ്ണമായും തകർന്നു. ഇത് നന്നാക്കിയെടുക്കാൻ പറ്റില്ല എന്നത് ഈ നഷ്ടത്തിന്റെ വ്യാപ്തി കൂട്ടുന്നു. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ നഷ്ടത്തിന്റെ ആഴം വർദ്ധിക്കുകയാണ്. കൃഷിവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിക്ക് ഒരു 8:30 ഭയങ്കര കാറ്റിലാണ് ഇത് പൊടിഞ്ഞു വീണത്. ശബ്ദം കെട്ടിട്ട് നമ്മൾ കയറി വരുമ്പോഴേക്കും അങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു എന്താ ചെയ്യേണ്ടത്, എന്റെ മേലേക്ക് വീണു. അവിടെ കല്ലിഞ്ഞ് താങ്ങിയ കൊണ്ടാണ് ഒരു വലിയ നഷ്ടമില്ലാതിരുന്നത്. ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോടും നമുക്ക് ചിലവായിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി രണ്ടാമത് ഈ ഷീറ്റാണ് ഇതിൻ്റെ മെയിൻ, അത് ഇനി ഈ രണ്ടാമത് റിപ്പയറാക്കാൻ പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. പത്രം വായിച്ച് നാട്ടുകാരുമായി വാർത്തകൾ പങ്കുവെച്ചൊരു കാലമുണ്ടായിരുന്നു ആലപ്പടമ്പിലെ നാരായണ പൊതുവാൾക്ക്.
ദിനപത്രത്തിലെയും ടി വി ചാനലുകളിലെയും വാർത്തകൾ ഹൃദ്യമാക്കുന്ന നാരായണ പൊതുവാൾ സ്ഥിരം വായിക്കുന്നത് ദേശാഭിമാനിയും കാണുന്നത് കൈരളി ചാനലുമാണ്. 90 വയസ്സോടടുക്കുമ്പോഴും ദേശാഭിമാനി പത്രം വായിച്ചും കൈരളി ന്യൂസ് ചാനൽ കണ്ടുമാണ് ആലപ്പടമ്പ തെക്കേടത്ത് നാരായണ പൊതുവാൾ ഓരോ ദിവസവും ചെലവഴിക്കുന്നത്. ഈ പ്രായത്തിലും പത്രത്തിൽ വരുന്ന എല്ലാ വാർത്തകളും ക്ഷമയോടെ വായിക്കാനും മനസ്സിലാക്കുവാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പത്രം വായിക്കുന്നതോടൊപ്പം വായിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്കൊപ്പം ചർച്ച ചെയ്യാനും വലിയ താല്പര്യമാണ്. എന്നാൽ കോവിഡ് സാഹചര്യം ഉടലെടുത്തതോടെ പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ വന്നെങ്കിലും വായനയ്ക്ക് ഒരു മുടക്കവും വന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് തോന്നിയ ആരാധന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുമുണ്ടായി. 1946 മുതൽ പാർട്ടി അനുഭാവിയായി പ്രവർത്തിച്ചു വരുന്നു. 1953 പാർട്ടി മെമ്പർഷിപ്പ് ലഭിച്ചു. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും പാർട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം ഇദ്ദേഹവും കുടുംബവും എന്നുമുണ്ടായിരുന്നു. ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കൊതിക്കുന്ന ഒരു കുട്ടിയുടെ കൗതുകം ഇദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട്. അതെ, ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ ഈ ദേശാഭിമാനി വായിക്കല് അങ്ങനെ പത്രം വായിക്കല് എപ്പോഴും ഇപ്പോൾ അതെ. ആ പത്രം വേറെ പത്രവും വായിക്കും, പക്ഷേ ഈ കൈരളി ടി വി ആണ് എപ്പോഴും കാണുന്നത്. പിന്നെ വേറെ ചാനലും വെച്ച് നോക്കലുണ്ടല്ലാതെ പ്രധാനപ്പെട്ട ഈ പ്രായം മുതലേ വായിക്കല് ദേശാഭിമാനിയാണ്. അത് ഇപ്പം അത് തന്നെയാണ് പത്രം വായിച്ചത്. അതുപോലെ തന്നെ ഈ ടി വി കാണുന്നത് ഇപ്പോൾ ടി വി ആയതിന് ശേഷം ഇത് ടി വി ആണ്, ഈ കൈരളി ചാനലാണ് എപ്പോഴും കാണുന്നത് പ്രധാനപ്പെട്ട. ആലപ്പടമ്പ് നെല്ലെടുപ്പ് സമരത്തിൽ മലബാർ സ്പെഷ്യൽ പോലീസുകാരുടെ മർദ്ദനത്തിൽ ധീരരക്തസാക്ഷിത്വം വരിച്ച മാവില്ല ചിണ്ടൻ നമ്പ്യാരുടെ മകൾ കൈപ്രത്ത് കിഴക്കീനിയിൽ നാരായണി അമ്മയാണ് ഭാര്യ. ജന്മി വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ അനാഥരായപ്പോൾ കൈപിടിച്ച് കൂടെ നടത്തിയ പാർട്ടിയോടുള്ള നന്ദിയും കൂറും ഇന്നും ഈ അമ്മ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ചെറുകുന്ന BSNL ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ വകുപ്പിലെ 44 ഓർഡിനൻസ് ഫാക്ടറികൾ സ്വകാര്യവൽക്കരണം നിർത്തുക, മോഡി സർക്കാരിന്റെ രാജ്യദ്രോഹ പ്രവൃത്തികൾ അവസാനിപ്പിക്കുക, സമരനിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ചെറുകുന്ന BSNL ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചത്. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. MV ബാലൻ അധ്യക്ഷത വഹിച്ചു. PK സത്യൻ, T പുരുഷോത്തമൻ, റോജസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാടായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാമ്പ് ഓഫീസ് പുതിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റിന് പുതിയങ്ങാടി CH സൗധത്തിൽ ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി. അവധി ദിവസങ്ങളിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിൽ ക്യാമ്പ് ചെയ്യും. പഞ്ചായത്തിൽ നടപ്പിൽ വരുത്തേണ്ട പുതിയ ആശയങ്ങൾ പൊതുജനങ്ങളുമായി ചർച്ച ചെയ്യാനും വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാനും ക്യാമ്പ് ഓഫീസ് സഹായകരമാകും. ഓഫീസ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സഹീദ് കായിക്കാരൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖരീം ചേലേരി മുഖ്യാതിഥിയായി. PM ഷെരീഫ്, O ബഷീർ, K മുസ്തഫ ഹാജി, A ബീരാൻ, AK മഹമൂദ്, A V നാസർ എന്നിവർ സംബന്ധിച്ചു. ഓഫീസ് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരുവള്ളൂർ പിരളം പഞ്ചായത്തിൽ വാതിൽപ്പടി സേവനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി അവശർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും നിരാലംബർക്കും ഒരു പരിധിവരെ സഹായകരമാകും. കരുവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്തിൽ വാതിൽപ്പടി സേവനം ആരംഭിച്ചു. അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തുന്നതിനു പുറമെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന കിടപ്പിലായവർ എന്നിവരെ കണ്ടെത്തി വിവരം ശേഖരിക്കുകയും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നതുമാണ് വാതിൽപ്പടി സേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ, പ്രസിഡന്റും സെക്രട്ടറി കൺവീനറുമായുള്ള പഞ്ചായത്ത് തല സമിതിയിൽ ജനപ്രതിനിധികളെ കൂടാതെ ICDS സൂപ്പർവൈസർ, കുടുംബശ്രീ ചെയർപേഴ്സൺ, ADSൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2 അംഗങ്ങൾ, സാമൂഹ്യ സേവനം, പാലിയേറ്റീവ്, വയോജനക്ഷേമം തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവരിൽ നിന്നും പഞ്ചായത്ത് തിരഞ്ഞെടുത്ത ഓരോ അംഗങ്ങൾ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ആദ്യപടിയായി അവശത അനുഭവിക്കുന്ന 2 പേർക്ക് ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ മരുന്ന്, വസ്ത്രം എന്നിവ വിതരണം ചെയ്തു. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക്
സേവനം വാതിൽപ്പടിക്കൽ എത്തിച്ചു കൊടുക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ICDS സൂപ്പർവൈസർ കൺവീനറുമായി 15 കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി വളണ്ടിയർ കമ്മിറ്റിക്കും രൂപം കൊടുത്തു. അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും സേവനം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 12 വാർഡിൽ കുംബയെയും 13 വാർഡിൽ വിറകന്റെ കല്യാണിയെയും സന്ദർശിച്ച് ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതിന് തുടക്കം കുറിച്ചു. പ്രസിഡന്റ് എ വി ലേജു, വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ബാലകൃഷ്ണൻ, എ ഷീജ, മെമ്പർമാരായ പി വി രമേശൻ, പ്രഭാവതി പി, സെക്രട്ടറി സന്തോഷ് കുമാർ വി പി, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഫാക്ടറികളിലെ ജീവനക്കാരുടെ പണിമുടക്ക് നിരോധിച്ചതിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭം. ഇതിന്റെ ഭാഗമായി കണ്ടോന്താർ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ കോൺഗ്രസ് എസ് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ടി രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഓർഡിനൻസ് ഫാക്ടറികളിലെ ജീവനക്കാരുടെ പണിമുടക്ക് നിരോധിച്ചതിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കണ്ടോന്താർ പോസ്റ്റ് ഓഫീസിന് പരിസരത്ത് ധർണ നടത്തിയത്. ധർണയുടെ ഉദ്ഘാടനം കോൺഗ്രസ് എസ് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ടി രാജൻ നിർവഹിച്ചു. മാടക്ക ദാമോദരൻ അധ്യക്ഷനായി. കെ വി ദേവദാസ്, എൻ വി പ്രസാദ്, പി വി വിമൽകുമാർ, കെ വി രാജൻ, പി വി ഷാജു, പി വി ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ലോക പ്രശസ്ത കമ്പനിയായ പനാസോണിക്കിന്റെ പുതിയ ഉൽപ്പന്നമായ മിക്സർ ഗ്രൈൻഡറിന്റെ ലോഞ്ചിംഗ് പയ്യന്നൂർ എടാട്ട് ഓറ ഹോം സെന്ററിൽ വെച്ച് നടന്നു. പനാസോണിക് മോൺസ്റ്റർ എന്ന പേരിലാണ് പുതിയ മിക്സി പുറത്തിറക്കിയത്. ഗുണമേന്മയോടുകൂടിയ വിവിധ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ശ്രദ്ധ നേടിയ ലോകപ്രശസ്ത കമ്പനിയായ പാനാസോണിക്കിന്റെ പുതിയ ഉൽപ്പന്നമായ മോൺസ്റ്റർ മിക്സർ ഗ്രൈൻഡറിന്റെ ലോഞ്ചിംഗ് എടാട്ട് ഓറ ഹോം സെന്ററിൽ വെച്ച് നടന്നു. 100% ഗുണനിലവാരവും പ്രവർത്തനക്ഷമതയും സുരക്ഷിതത്വമുള്ള ഉപകരണമാണ് പുതിയ മോൺസ്റ്റർ മിക്സർ ഗ്രൈൻഡർ എന്ന് കമ്പനി അവകാശപ്പെടുന്നു. വെറ്റ് ഗ്രൈൻഡർ, ഈ മൂന്ന് പ്രൊഡക്റ്റും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് 53 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ ഒരു സംരംഭം ഇന്ത്യയിൽ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുണ്ടാവുന്നതാണ്. ഏകദേശം 30 പനാസോണിക്കിന്റെ മിക്സി, അതായത് നാഷണൽ പനാസോണിക് അല്ലെങ്കിൽ പനാസോണിക് എന്ന രീതിയിൽ ലോകമെമ്പാടും പോകുന്നത് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചറിംഗ് ആണ്. അതിനകത്ത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു ഇതാണ്. 100% ഗുണനിലവാരവും അതോടൊപ്പം തന്നെ പ്രവർത്തനക്ഷമത, പവർഫുൾ, അതിനേക്കാൾ മികച്ച രീതിയിൽ സുരക്ഷിതത്വം, അതായത് ചെറിയ കുട്ടികൾക്ക് വരെ ചൈൽഡ് ലോക്കിംഗ് വരെയോട് കൂടിയിട്ട് ISI, ISO ആൻഡ് IEC സർട്ടിഫൈഡ് ഇന്ത്യയിൽ ഏക മിക്സിയും പനാസോണിക് തന്നെയാണ്. ISI, ISO, IGC സർട്ടിഫൈഡ് ആയ മോൺസ്റ്റർ മിക്സി വാങ്ങുന്നവർക്ക് ഓണം ഓഫറായി 1750 രൂപയുടെ ഡിസ്കൗണ്ട് നൽകുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. കമ്പനി കേരള ഹെഡ് ഷൈജു പി ജോൺ, ASM പ്രദീപ് കുമാർ, ജോബിൻ വർഗീസ്, മുഹമ്മദ് റാഫി, ചെയർമാൻ TP മുഹമ്മദ് കുഞ്ഞി, MD സതീഷ് ഇ, SKV അബ്ദുൽ ഖാദർ, പ്രജീഷ് അപ്പുക്കുട്ടൻ, KV രാമരാജ് എന്നിവർ ഓറ ഹോം സെന്ററിൽ വെച്ച് നടന്ന ലോഞ്ചിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കക്കറ പെരുമ്പൊയിൽ സ്വദേശി ഉണ്ണിയെ സഹായിക്കാൻ കക്കറ മാതമംഗലം പയ്യന്നൂർ റൂട്ടിലോടുന്ന TK ഡീലക്സ്, ശ്രീനിധി എന്നീ 4 ബസ്സുകൾ സാന്ത്വന യാത്ര നടത്തി. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ സാന്ത്വന യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. സാന്ത്വന യാത്ര മാതമംഗലത്ത് വച്ച് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ കെ സരിത, പി വീണ, PV വിജയൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് TP മഹമ്മൂദ് ഹാജി, മാതമംഗലം കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന രമേശൻ ഹരിത, പെരിങ്ങോം ഹാരിസ്, എം നികേഷ്, ബസ് ഉടമകളായ CK ഗംഗാധരൻ, TK തമ്പാൻ എന്നിവർ പങ്കെടുത്തു. കക്കറ മാതമംഗലം പയ്യന്നൂർ റൂട്ടിലോടുന്ന TK ഡീലക്സ്, ശ്രീനിധി എന്നീ 4 ബസ്സുകളാണ് സാന്ത്വന യാത്ര നടത്തിയത്. സ്വകാര്യ വാഹനങ്ങളിലെ യാത്ര ഒരു ദിവസത്തേക്ക് വേണ്ടെന്നു വച്ചും ഉദാരമായി സംഭാവന ചെയ്തും ഈ സാന്ത്വന യാത്രയിൽ പങ്കുചേർന്ന് ഉണ്ണിയുടെ ചികിത്സയ്ക്ക് സഹായിക്കാൻ ഏവരും ഇത്തരത്തിൽ മുന്നോട്ട് വരണമെന്ന് പൊതുപ്രവർത്തകർ അഭ്യർത്ഥിച്ചു. കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഉണ്ണി 3 മുമ്പാണ് വൃക്കരോഗത്തിന്റെ പിടിയിലമർന്നത്. തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും വൃക്ക മാറ്റിവയ്ക്കുക എന്നതു മാത്രമാണ് പോം വഴി. ഇപ്പോൾ ഡയാലിസിസിന് തന്നെ പ്രയാസപ്പെടുന്ന ഉണ്ണിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പെരുമ്പടവ് ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ 09340503000001905 മുഖേനയോ
9562682928 എന്ന നമ്പറിൽ ഗൂഗിൾ പേ മുഖേനയോ സഹായം നൽകാവുന്നതാണ്. മാതമംഗലം കൂട്ടായ്മ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യക്കാരെ അങ്ങോട്ട് ചെന്ന് കണ്ട് ആവശ്യം നേടിത്തരാം എന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടായ്മ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും രമേശനെ പോലുള്ള പ്രവർത്തകന്മാർ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഓരോരോ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാട്ടൂൽ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ 2020-21 വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. തീരദേശ മേഖലയായ മാട്ടൂലിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാട്ടൂൽ നജാത്ത് സ്കൂളിന്റെ ഇടപെടൽ മാതൃകാപരമാണെന്നും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മാട്ടൂൽ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ 2020-21 വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. നജാത്ത് കമ്മിറ്റി പ്രസിഡന്റ് PP കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൾ കരീം ചേലേരി, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ, സലാം മുട്ടോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.